നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലൂയിഡ്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ആണ്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എം ബൈ വി, അതായത് മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലൂയിഡ്സിലും മാസ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് മാസ് ഓഫ് ഫ്ലൂയിഡ് ടു വോളിയം ഓഫ് ഫ്ലൂയിഡ്, അതായത് മാസിൻ്റെയും വോളിയമിൻ്റെയും തമ്മിലുള്ള റേഷ്യോ, അതാണ് മാസ് ഡെൻസിറ്റി. സോ ഈ മാസ് ഡെൻസിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഗ്രീക്ക് ലെറ്റർ റോ ആണ്. സോ റോ ഈസ് ഈക്വൽ ടു എം ബൈ വി. ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ മാസ് എന്താണ്? മാസ് എന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസിൽ എത്രമാത്രം മാറ്റർ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മാസ്. അതേപോലെ വോളിയം എന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസ് എത്രമാത്രം സ്ഥലം ഫിൽ ചെയ്യുന്നുണ്ട്, എത്രമാത്രം സ്പേസ് അത് എടുക്കുന്നുണ്ട് ആ സ്ഥലത്ത് ഓക്യുപ്പൈ ചെയ്യാനായിട്ട്. സോ ഇത് തമ്മിലുള്ള ഒരു റേഷ്യോനെയാണ് നമ്മൾ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എം ബൈ വി. ഇനി നമുക്ക് കുറച്ച് ലിക്വിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെയും മാസ് ഡെൻസിറ്റീസ് നോക്കാം. ഇതിൽ ഫസ്റ്റ് ലിക്വിഡ്സിൽ വാട്ടർ. വാട്ടറിൻ്റെ മാസ് ഡെൻസിറ്റി 1000 kg/m³ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം നമ്മൾ പ്രോബ്ലംസിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ഇത് നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കണം. വാട്ടറിൻ്റെ 1000 kg/m³ ആണ്. പെട്രോളിൻ്റെ 750 kg/m³, അതേപോലെ മെർക്കുറിൻ്റെ 13600 kg/m³. ഇനി ഇതിൽ ഗ്യാസസിൽ നൈട്രജൻ്റെ 1.16, ഓക്സിജൻ്റെ 1.43, ഹൈഡ്രജൻ്റെ 0.089 kg/m³. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മെർക്കുറി ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് മെർക്കുറിയാണ്. അതേപോലെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്യാസ് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ മാസ് ഡെൻസിറ്റി വളരെ കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി വെയ്റ്റ് ഡെൻസിറ്റി ആണ്. വെയ്റ്റ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് വെയ്റ്റ് ഓഫ് എ ഫ്ലൂയിഡ് ടു വോളിയം ഓഫ് എ ഫ്ലൂയിഡ്. അതായത് നമ്മൾ നേരത്തെ മാസ് ഡെൻസിറ്റിയിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ മാസ് ഡെൻസിറ്റി ആയതുകൊണ്ട് നമ്മൾ റേഷ്യോ ഓഫ് മാസ് ഓഫ് എ ഫ്ലൂയിഡ് ടു വോളിയം ഓഫ് ദി ഫ്ലൂയിഡ് എന്ന് എടുത്തു. ഇവിടെ വെയ്റ്റ് ഡെൻസിറ്റി ആണ്. സോ റേഷ്യോ ഓഫ് വെയ്റ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ടു വോളിയം ഓഫ് ദി ഫ്ലൂയിഡ് ആണ് വെയ്റ്റ് ഡെൻസിറ്റി. അതായത് വെയ്റ്റിൻ്റെയും വോളിയമിൻ്റെയും തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഫോർമുല, സ്മോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡബ്ല്യു ഡിവൈഡഡ് ബൈ വി, അതാണ് ഇതിൻ്റെ ഫോർമുല. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഈ ക്വസ്റ്റ്യനിൽ കിലോ ന്യൂട്ടൺ തന്ന, അതായത് പ്രോബ്ലംസിൽ കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് എടുക്കാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് മറ്റൊരു ഫോർമുല ഡിറൈവ് ചെയ്യാം. അതായത് നമുക്കറിയാം വെയ്റ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എന്ന്. അപ്പോൾ ഈ ഫോർമുലയിൽ, അതായത് സ്മോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വി എന്നുള്ള ഈ ഫോർമുലയിൽ നമുക്ക് ക്യാപിറ്റൽ ഡബ്ല്യുവിനെ എം ജി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സ്മോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി ബൈ വി എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൽ എം ബൈ വി റോ ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതായത് മാസ് ഡെൻസിറ്റി ആണ് എം ബൈ വി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം റോ ജി എന്ന് എഴുതാം. എം ബൈ വിനെ റോ ആക്കി എടുക്കുമ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു റോ ജി. അപ്പോൾ ഈ ഒരു ഫോർമുലയും നമ്മൾ ഓർത്ത് വെക്കണം, കാരണം പ്രോബ്ലംസിൽ ചിലപ്പോൾ പ്രോബ്ലത്തിൽ റോൻ്റെ വാല്യൂ മാത്രമായിരിക്കും തന്നിട്ടുണ്ടാവുക, എന്നിട്ട് സ്പെസിഫിക് വെയ്റ്റ് കണ്ടുപിടിക്കാൻ പറയും. സ്പെസിഫിക് വെയ്റ്റ് എന്ന് വെച്ചാലും വെയ്റ്റ് ഡെൻസിറ്റി എന്ന് വെച്ചാലും സെയിം ആണ്. രണ്ട് രീതിയിൽ ചോദിച്ചാലും ഈ രണ്ട് ഫോർമുലാസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സ്പെസിഫിക് വെയ്റ്റ് കണ്ടുപിടിക്കാൻ റോൻ്റെ വാല്യൂ മാത്രം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡബ്ല്യു ഇസ് ഈക്വൽ ടു റോ ഇൻ ടു ജി. ജീൻ്റെ വാല്യൂ 9.81 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ രണ്ട് രീതിയിലും പ്രോബ്ലത്തിൽ ചോദിക്കും, രണ്ട് രീതിയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിനി തേർഡ് പ്രോപ്പർട്ടിയിലേക്ക് പോവാം. തേർഡ് പ്രോപ്പർട്ടി സ്പെസിഫിക് വോളിയം.
സ്പെസിഫിക് വോളിയം റേഷ്യോ ഓഫ് വോളിയം പെർ യൂണിറ്റ് മാസ് ആണ്. അതായത് വോളിയം ഓഫ് എ ഫ്ലൂയിഡ് ബൈ മാസ് ഓഫ് എ ഫ്ലൂയിഡ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല സ്മോൾ വി സിക്വൽ ടു ക്യാപിറ്റൽ വി ഡിവൈഡഡ് ബൈ സ്മോൾ എം. അപ്പോൾ നമുക്ക് ഈ ഫോർമുല കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റെസിപ്രോക്കൽ ഓഫ് മാസ് ഡെൻസിറ്റി ആണ്. നേരത്തെ കണ്ട മാസ് ഡെൻസിറ്റിൻ്റെ റെസിപ്രോക്കൽ ആണ് ഇവിടെ. സ്മോൾ വി സീക്വൽ ടു ക്യാപിറ്റൽ വി ഡിവൈഡഡ് ബൈ സ്മോൾ എം ആണ് സ്പെസിഫിക് വോളിയം. ഇതിൻ്റെ യൂണിറ്റ് അപ്പോൾ റെസിപ്രോക്കൽ ആയിട്ട് വരും മീറ്റർ ക്യൂബ് ബൈ കെ ജി. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, ഓൾമോസ്റ്റ് എല്ലാം മാസ് ഡെൻസിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഒന്ന് ഓക്കെ, നമുക്ക് ഇനി ഫോർത്ത് പ്രോപ്പർട്ടി നോക്കാം. ഫോർത്ത് പ്രോപ്പർട്ടി സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ വെയ്റ്റ് ഡെൻസിറ്റി ടു വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്, അവ തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇതിന് യൂണിറ്റ് ഇല്ല. ഇനി അല്ല, നമുക്ക് ഇപ്പോൾ പ്രോബ്ലത്തിൽ മാസ് ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയും എടുക്കാം. മാസ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു മാസ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അങ്ങനെയും എടുക്കാം. ഇതിൽ ലിക്വിഡ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വാട്ടറാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡായിട്ട് എടുക്കുക. അതേസമയം ഗ്യാസസ് ആണെങ്കിൽ എയർ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡായിട്ട് എടുക്കുക. അതിൻ്റെ എക്സാമ്പിളാണ്, അതായത് നമ്മളിപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്പോൾ വാട്ടറിൻ്റെയും മെർക്കുറിൻ്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 ആണ്. അതേപോലെ അതിൻ്റെ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് വാട്ടറാണ്, അപ്പോൾ 1000. രണ്ടിനെയും യൂണിറ്റ്സ് കെ ജി പെർ മീറ്റർ ക്യൂബ് ആണ്. സോ എല്ലാം ക്യാൻസൽ ആവുന്നു. സോ നമുക്ക് 1 എന്നുള്ള ആൻസർ കിട്ടി. അതേപോലെ മെർക്കുറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എടുക്കുമ്പോൾ 13,600 ആണ്. അതേപോലെ വാട്ടറാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 13.6 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ.